തെന്നിന്ത്യൻ സിനിമയിലെ പുതുതാര ദമ്പതികളാണ് നടി നിക്കി ഗിൽറാണിയും ആദി പിന്നി സെട്ടിയും. ഈ വർഷം മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം. താരങ്ങളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നിക്കി ഗിൽറാണി. 2014 1983 എന്ന മലയാള സിനിമയിലൂടെയാണ് നിക്കി അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. എബ്രേഡ് ഷൈൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നിവിൻ പോളിയായിരുന്നു നായകൻ. സിനിമ ഹിറ്റായിരുന്നു. പിന്നീട് ബിജു മേനോൻ നായകനായ വെള്ളിമൂങ്ങ എന്ന സിനിമയിലും നിക്കി ഗിൽറാണി നായികയായി അഭിനയിച്ചു. സിനിമയും സൂപ്പർ ഹിറ്റായി. 5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം 20 കോടി കളക്ഷൻ കരസ്ഥമാക്കി. 2 സിനിമകളും ഹിറ്റായതോടെ മലയാള സിനിമയിൽ ഭാഗ്യ നായികയായി നിക്കി അറിയപ്പെട്ടു. നടിയെ തേടി നിരവധി അവസരങ്ങളും വന്നു. അതേസമയം നിക്കിയുടെ സ്വദേശം കേരളമല്ല, കർണാടകയാണ്. കന്നഡയിലും ഒരുപിടി സിനിമകളിൽ നിക്കി അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പഴയതുപോലെ സജീവമല്ല നടി ഇപ്പോൾ. ചില സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തു. തമിഴ് തെലുങ്ക് സിനിമകളിലാണ് പിന്നീട് കൂടുതലായി നിക്കി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തെലുങ്ക് സിനിമകളിലെ നായക നടനാണ് നിക്കിയുടെ ഭർത്താവ് ആദി പിന്നി സെട്ടി. സംവിധായകൻ രവിരാജ പിന്നി സെട്ടിയുടെ മകനാണ് ആദി. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകാലത്തെ പറ്റി സംസാരിക്കുകയാണ് താരദമ്പതിമാർ. ചെന്നൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ കഴിഞ്ഞ നിക്കിയും ആദിയും അയൽക്കാരായിരുന്നു. ഈ പരിചയം വെച്ചാണ് സൗഹൃദം തുടങ്ങുന്നത്. സുഹൃത്തുക്കളായ ശേഷം നിക്കിയെ ആദി ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദിയുടെ കുടുംബവുമായി താൻ വളരെ പെട്ടെന്ന് അടുത്തെന്ന് നിക്കി പറയുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം ദൃഢമായി. ചെന്നൈയിൽ മിക്കപ്പോഴും താൻ ഒറ്റയ്ക്കായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോൾ ആദി വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ആ ഓർമ്മകൾ മനോഹരമാണെന്നും നിക്കി ഗിൽറാണി പറയുന്നു. പ്രണയത്തിലായ ശേഷം വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ ദീപാവലി ആഘോഷമായിരുന്നു നിക്കിയും ആദിയും ഇപ്പോൾ ആഘോഷിച്ചത്. 7 വർഷത്തെ സൗഹൃദത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിച്ചത്. താരങ്ങൾ ചില സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. നേരത്തെ വിവാഹത്തിന് ഒരുങ്ങിയിരുന്നുവെങ്കിലും ലോക്ക്ഡൌൺ കാരണം 2 വർഷം കൂടി നീണ്ടുപോവുകയായിരുന്നു. വിവാഹശേഷം കരിയറിന്റെ തിരക്കുകളിലാണ് നടൻ ആദി പിന്നി സെട്ടി. ദി വാരിയർ എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് നടൻ ഒടുവിൽ ബിഗ് സ്ക്രീനിലെത്തിയത്. ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ മോഡ് ഓൺ ലവ്, ഹൈദരാബാദ് എന്ന ആന്തോളജിയിലും നടൻ വേഷമിട്ടിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.